ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിൻ്റെ സ്നേഹം അവനിൽ ഉണ്ടായിരിക്കുകയില്ല എന്ന് 1 യോഹന്നാൻ 2:15 ദൈവം നമ്മോട് അരുളി ചെയ്തിട്ടുണ്ട്. ഈ ലോകത്തിലുള്ള ഒന്നിനോടും നമ്മൾ ഒരു രീതിയിലുമുള്ള അറ്റാച്ച്മെൻ്റ് കൊണ്ട് നടക്കാൻ പാടില്ല. അത് വസ്തുവോ സ്ഥലമോ വ്യക്തികളോ എന്തുമാവാം. എങ്ങനെയാണ് നമുക്ക് എന്തിനോടെങ്കിലും അറ്റാച്ച്മെൻ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നത്? അതിനിതാ ഒരു ചെറിയ മെത്തേഡ്. ഏതെങ്കിലും ഒരു വസ്തുവോ വ്യക്തിയോ ഇല്ലാതെ എനിക്കിനി മുന്നോട്ട് ജീവിക്കാൻ സാധിക്കില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്കതിനോട് ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട് എന്നു തന്നെയാണ്. നമ്മൾ എല്ലാവരെയും സ്നേഹിക്കാൻ കടപ്പെട്ടവരാണ്. പക്ഷെ ഒന്നിനെയും മനസ്സിൽ വിഗ്രഹമായി മാറാൻ അനുവദിച്ചുകൂടാ. 1 June തിരുസഭ വിശുദ്ധ ജസ്റ്റിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. അദ്ദേഹം ഒരിക്കൽ പറയുകയുണ്ടായി, ക്രിസ്ത്യാനികൾ മൂലം ലോകം ഒന്നും സഹിക്കുന്നില്ല, പക്ഷേ ക്രിസ്ത്യാനികൾ ലോകസുഖങ്ങളെ ഉപേക്ഷിക്കുന്നത് കൊണ്ട് ലോകം അവരെ വെറുക്കുന്നു. ക്രിസ്തു എന്ന സമ്പത്തിന് തിരിച്ചറിയുന്ന ഒരു വ്യക്തിക്കും തുടർന്ന് ലോകസുഖങ്ങളെ സ്നേഹിക്കാനോ അതിൽ ജീവിക്കാനോ സാധിക്കുകയില്ല. നമ്മുടെ ഫോക്കസ് അതെപ്പോഴും ക്രിസ്തുവിലായിരിക്കണം. അങ്ങനെ ജീവിക്കുമ്പോൾ ലോകം നമ്മളെ വെറുക്കുമെന്നും നമ്മെ വിട്ടികൾ എന്ന് മുദ്ര കുത്തുമെന്നും തീർച്ചയാണ്. You are listening to Buddies in Heaven from Charis Youth.